നമസ്കാരം, സൂരജ് ആണ്. ഞാനിന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് നിങ്ങളെ അറിയിക്കാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഉപയോഗിക്കും വളരെയേറെ ശ്രദ്ധിക്കണം എന്ന് എപ്പോഴും പറയാറുണ്ട്. കാരണം നമുക്ക് ചുറ്റും ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ ഒരു പ്രശ്നത്തിലകപ്പെട്ട് എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഇടപെടാനുള്ളൊരു സാഹചര്യത്തിലേക്ക് എത്തും മുന്നേ തന്നെ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് എനിക്ക് കൂടുതൽ അതിനെക്കുറിച്ച് പിന്നെ ഒന്നും പറയാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഇത് കാണുന്ന എത്ര പേരാണോ അത്ര പേർക്കും അതൊരു ഒരു പ്രൊട്ടക്ഷൻ ആവട്ടെ എന്ന് വെച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാര്യത്തിലേക്ക് കടക്കാം. നമുക്കിപ്പം നമുക്കറിയാം, ബോയ്സ് ഒക്കെ എപ്പോഴും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ അതർ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ നമ്മൾ വളരെ ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് ബോയ്സ് ഓർ ഗേൾസ് മിക്കവാറും നമ്മൾ അതർ ഏതെങ്കിലും ഒരു പുതിയൊരു വ്യക്തിയായിട്ട് ചാറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കാം. പിന്നെ നമ്മൾ ചാറ്റ് ചെയ്ത് എപ്പോഴും നമ്മൾ ചാറ്റിംഗ് കൂടിക്കൂടി വരുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ പറയാം കൂടുതൽ അടുക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ അടുക്കും. പിന്നെ നമ്മൾ വീഡിയോ കോളിലേക്ക് പോകും. വോയിസ് കോളിൽ നിന്ന് ആദ്യം ടെക്സ്റ്റ് മെസ്സേജ് ആയിരിക്കും, പിന്നെ അത് ടെക്സ്റ്റ് മെസ്സേജ് വോയിസ് കോളിലെത്തും, വോയിസ് കോളിൽ നമ്മൾ വീഡിയോ കോളിലേക്ക് എത്തുന്നൊരു അവസ്ഥയായിരിക്കും. വീഡിയോ കോൾ അത് കൂടിക്കൂടി വരുമ്പോൾ നൈറ്റ് കോളിംഗ് ആവും. അതിനുശേഷം നമ്മൾ വീഡിയോ കോളിൽ നമ്മൾ പരസ്പരം പല കാര്യങ്ങളും ഷെയർ ചെയ്യുന്നൊരു ഘട്ടത്തിലേക്ക് എത്തും. എന്റെ സുഹൃത്തിന് പറ്റിയത്, അവൻ വീഡിയോ കോൾ ചെയ്തപ്പം അവനും ഇതുപോലെ തന്നെ പലതും ഷെയർ ചെയ്തു. ഷെയർ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാം എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾ ഊഹിച്ചാൽ മതി. അപ്പം അങ്ങനെ ഷെയർ ചെയ്തപ്പോൾ അവൻ്റെ വീഡിയോ കോൾ കട്ടായപ്പോൾ അവന് ഒരു മെസ്സേജ് വന്നു അവൻ്റെ ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ, യു ആർ ട്രാപ്ഡ് എന്ന ഒരു മെസ്സേജ് വരുമ്പോൾ അവൻ സ്വാഭാവികമായിട്ട് അവന് കാര്യം മനസ്സിലായില്ല. അപ്പം ഒരു വോയിസ് മെസ്സേജ് വന്നു, നിങ്ങളുമായിട്ടുള്ള വീഡിയോ കോൾ ഞാൻ റെക്കോർഡ് ചെയ്തിരിക്കുകയാണ്, സ്ക്രീൻ റെക്കോർഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു ബോയിയെ ഒരു ഗേളാണ് വിളിക്കുന്നത്, ഗേളാണ് ഇപ്പോൾ ഈ മെസ്സേജ് അയക്കുന്നത്. പക്ഷെ നമ്മൾ വിചാരിക്കുമ്പോൾ ഒരു ഗേളാണ്, ഇതിൻ്റെ പിറകിൽ വലിയ ഒരുപാട് ആൾക്കാർ കിടക്കുകയാണ്. കാരണം എങ്ങനെയൊക്കെ പൈസ ഏതൊക്കെ തരത്തിൽ ഉണ്ടാക്കാം എന്ന രീതിയിലാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയയെ അഭിമുഖീകരിച്ച ആൾക്കാർ ജീവിക്കുന്നത്. അപ്പം ഇതിൻ്റെ ബാക്കിൽ വലിയ ട്രാക്ക്, ചിലപ്പോൾ ഒരു വലിയൊരു ടീം തന്നെ ഉണ്ടാവും, നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഈ ഇതിൽ മെസ്സേജ് അയച്ചത് ഇങ്ങനെയാണ്, നിങ്ങളുടെ വീഡിയോ കോൾ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങളെ നഗ്നത കംപ്ലീറ്റ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു അപ്ലോഡിങ്ങിൻ്റെ ഒരു സിമ്പിൾ അയച്ചു കൊടുത്തു, അതായത് ഒരു 99% അപ്ലോഡായി കാണിക്കുന്ന ഒരു ബ്ലൂ ടിക്കിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തു. ഇത്ര സമയം തരാം, അതിൻ്റെ ഉള്ളിൽ എൻ്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ പൈസ ഇട്ടില്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾ ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യും എന്ന് പറഞ്ഞു. അപ്പം അവനോട് 50,000 രൂപയാണ് അവനോട് ആദ്യം ആവശ്യപ്പെട്ടത്. അപ്പം അവൻ ആ സമയത്ത് അവൻ്റെ കയ്യിൽ 50,000 രൂപ ഇല്ലായിരുന്നു. അപ്പം അവൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഇപ്പം ഉള്ളത് ഒരു 7,000 രൂപയാണ്, അത് ഞാൻ നിങ്ങൾക്ക് അയച്ചുതരാം എന്ന് പറഞ്ഞ് ഫൈനലായിട്ട് അവ എന്ത് ചെയ്തു, ആ പൈസ അവരുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തു. അങ്ങനെ അവർ അത് കഴിഞ്ഞപ്പോൾ ബാക്കി എമൗണ്ട് എപ്പോൾ തരുന്നുണ്ട് പിന്നെ മെസ്സേജ് അയക്കാൻ തുടങ്ങി. അങ്ങനെ അതിനുശേഷം ഇവൻ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നു. അപ്പം ഞാൻ പറഞ്ഞു, അത് നീ എന്തിന് 7,000 രൂപ അയച്ചു കൊടുത്തു, നമുക്കതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യായിരുന്നു. അപ്പം അപ്പം പൈസ അയച്ചു. അവനിപ്പോൾ എന്ത് ചോദിച്ചാൽ അവൻ്റെ ഫേസ്ബുക്കും ഇതൊക്കെ ഓഫ് ചെയ്ത് വെച്ച് പേടിച്ച് വെറിച്ചിരിക്കുകയാണ്. കാരണം ഏതൊരു വ്യക്തിയും നമ്മൾ കുറച്ച് ദിവസങ്ങൾ പരിചയപ്പെടുമ്പോഴത്തേക്കും നമ്മളെല്ലാം നമ്മുടെ പ്രൈവസിയും തുറന്ന് കാണിക്കും. ഇത് പറയാനുള്ള കാരണം, ബോയ്സ് മാത്രമല്ല ഗേൾസ് ആണെങ്കിലും നമുക്ക് അപരിചിതമായിട്ടുള്ള കോണ്ടാക്ടിന് എപ്പോഴും പറയാറുണ്ട് ഒരിക്കലും നല്ലതല്ല സോഷ്യൽ മീഡിയയിൽ. അതിപ്പോൾ ഇപ്പോഴത്തെ എല്ലാവരുടെ ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൂടെ ഇന്നലെ വേണ്ട ഹായ് അയച്ച് ഞാൻ നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നു പറയുമ്പോഴേക്ക് മൊബൈൽ നമ്പറും കൊടുത്ത് ഫാമിലി മാറ്റർ സംസാരിച്ച് അങ്ങനെ വലിയൊരു ഫ്രണ്ടിനെ കിട്ടിയെന്ന് കുടുംബം മൊത്തം അറിയിക്കുന്ന ഒരു പരിപാടിയുണ്ട്, പ്രവണത ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ വീട്ടിലേക്ക് ക്ഷണിക്കും. ആ വ്യക്തി ആരാണോ എന്താണോ അയാൾ എന്തൊക്കെ കുറ്റങ്ങൾ ചെയ്ത വ്യക്തിയാണോ ഒന്നും ചിന്തിക്കില്ല. അപ്പോഴേക്ക് ഫ്രണ്ടാവും, പിന്നെ അത് ബെസ്റ്റ് ഫ്രണ്ടാവും, പിന്നെ ഫാമിലി ഫ്രണ്ടാവും. അങ്ങനെ ഒരുപാട് ഘട്ടങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ആദ്യം മനസ്സിലാക്കുക, സ്ട്രേഞ്ചേഴ്സ് ഒരുപാട് ഇങ്ങനെ സോഷ്യൽ മീഡിയനെ ബേസ് ചെയ്തിട്ട് ഇതുപോലത്തെ ഒരുപാട് ട്രാപ്പ് പരിപാടികൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഗേൾസ് ആണെങ്കിൽ തന്നെ നല്ലൊരു ഫാമിലിയിലുള്ള ആൾ, നല്ലൊരു കമ്പനി കൂടി, ഒരു ഫോട്ടോ കണ്ടിട്ടോ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് കണ്ടിട്ടോ കമ്പനി കൂടി കഴിഞ്ഞിട്ട് നാളെ ഇതുപോലെ തിരിച്ച് ട്രാപ്പ്, യു ആർ ട്രാപ്ഡ് എന്നിട്ട് മെസ്സേജ് ചെയ്യുക, ഹസ്ബൻഡ് വീഡിയോ അയക്കുന്നതായിട്ടുള്ള ഒരു ഇതിൽ വരുന്ന നമ്മുടെ പലതും ആവശ്യപ്പെടും. ചിലർ പണം ആവശ്യപ്പെടും, ചിലത് പലതും ആവശ്യപ്പെടും. നമ്മുടെ ലൈഫ് തന്നെ ചേഞ്ച് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മുടെ അപ്പോഴത്തെ ഷോർട്ട് മൈൻഡിൽ നമ്മൾ ആരും അറിയരുതെന്ന് വെച്ച് നമ്മൾ അതിന് നിന്നു കൊടുക്കും. ഈ ഒരു സാഹചര്യം മുന്നോട്ട് പോകുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് മൊത്തത്തിലായിട്ട് കൈവിട്ട് പോകും, ജീവനെ വരെ വളരെ വലിയ ആപത്തായി വരുന്ന സംഭവമാണ്. അതുകൊണ്ട് ദയവചെയ്ത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക, സോഷ്യൽ മീഡിയ വഴി വരുന്ന മെസ്സേജുകളും അല്ലെങ്കിൽ ഇതുപോലത്തെ ബന്ധങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാതിരിക്കുക. നല്ലതും ചീത്തയും തിരിച്ചറിയാൻ പഠിക്കുക. പിന്നെ ഇതിപ്പം നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറയുമ്പം നിങ്ങൾ വിചാരിക്കും വീഡിയോ കോൾ ചെയ്യുന്നതിൽ എന്താ തെറ്റ്. ഓക്കെ, നിങ്ങൾ വീഡിയോ കോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസ് വിസിബിൾ ആക്കാതിരിക്കുക. നിങ്ങൾ മാസ്കോ അല്ലെങ്കിൽ കണ്ണിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ മുഖം മനസ്സിലാകാത്ത നിങ്ങൾ ചെയ്തോ. അപ്പം നിങ്ങളെ ട്രാപ്പ് ചെയ്യുമ്പോൾ പറയില്ലേ, നിങ്ങളുടെ വീഡിയോ എടുത്ത് പുറത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇത് ആരാണെന്നുള്ളത്.
അത് ഈ പറയാൻ കാരണം മാക്സിമം ചെയ്യാതിരിക്കുക. ചെയ്യുന്ന ആൾക്കാരോട് ഇപ്പൊ നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ പറഞ്ഞു, ഇത് മാത്ര നിങ്ങളുടെ മുഖം വിസിബിൾ ആക്കാതിരിക്കുക. കാരണം നമ്മൾ എത്ര പറഞ്ഞാലും ചെയ്യുന്ന ആൾക്കാർ ചെയ്യും. കാരണം നമ്മൾ ഒരു സമയത്ത് നമുക്ക് തോന്നും ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന്, പക്ഷേ ഒരു ഒന്നോ രണ്ടോ മൂന്നോ പത്തോ മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഒരുപാട് ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞു, നമ്മളെ ട്രാപ്പായി തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ചില ആൾക്കാർ ആത്മഹത്യ ചെയ്യാം. വളരെയേറെ ശ്രദ്ധിക്കുക, സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന ബന്ധങ്ങൾ നിങ്ങൾ വിചാരിക്കും ഫ്രണ്ട്ഷിപ്പ് കൂടാനാണ്, അല്ലെ അതാണ് ഇതാണെന്നുള്ള തെറ്റിദ്ധരിച്ചിട്ട് നിങ്ങൾ പോകുന്നത് ഒരിക്കലും നല്ലതായിരിക്കില്ല. വളരെ കെയർഫുൾ ആയിരിക്കുക. പിന്നെ നമ്മളിപ്പോൾ പോലീസിനെ സമീപിച്ചാലും നമ്മുടെ കയ്യിൽ നിന്ന് പലതും പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നാളെ ഏതെങ്കിലും സൈറ്റിൽ നമ്മുടെ വീഡിയോ അപ്ലോഡ് ആകുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ കോമൺ ആയിട്ടുള്ള നമ്മളിപ്പം കമന്റ്സിന് നമ്മൾ റിപ്ലൈ കൊടുക്കുന്നതോ അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. പക്ഷെ ഞാൻ പറഞ്ഞ പേഴ്സണൽ ചാറ്റിംഗ് മാക്സിമം ഒഴിവാക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഇന്നത്തെ കാലം പണത്തിന്റെ പിറകെ ആൾക്കാർ വളരെ ക്രൂരമായി ഇരിക്കുന്ന ഒരു സമയമാണ്. അതായത് സോഷ്യൽ മീഡിയയിലൂടെ പതിഞ്ഞ് ഹാക്ക് ചെയ്തിട്ടും പലതരത്തിലും പൈസ ഉണ്ടാക്കുന്ന ഒരു വലിയ ടീമുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പം എല്ലാവർക്കും ഒന്നും വരാതിരിക്കട്ടെ എന്ന് പറയുന്നു. ബൈ.